ഭാഗ്യദയന്തൻ ദൈവമേ നിൻ്റെ തിരുവൾത്താരയിൽ യോഗ്യതയന്തൻ ദൈവമേ നിൻ്റെ തിരുവൾത്താരയിൽ നിൽക്കാം. നിൻ കൃപ മാത്രമാണ് ആശ്രയം ഈ തിരുബലിയർപ്പിച്ചിടാ. നിൻ കൃപ മാത്രമാണ് ആശ്രയം ഈ തിരുബലിയർപ്പിച്ചിടാ. യോഗ്യതയന്തൻ ദൈവമേ നിൻ്റെ തിരുവൾത്താരയിൽ നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കോളയാൾ സെൻറ്റ് കോർണേലിയസ് ഇടവക വികാരിയും അവിടുത്തെ സുപ്പീറച്ചനുമായിരിക്കുന്ന പീറ്റർ കക്കാരച്ച, അരയങ്ങാട് സ്റ്റെയിൻമൗണ്ട് ആശ്രമത്തിൻ്റെ സുപ്പീരിയറും സ്റ്റെയിൻമൗണ്ട് സ്കൂളിൻ്റെ മാനേജറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട യേശുദാസച്ച, ബഹുമാനപ്പെട്ട ജോസഫച്ച, ബഹുമാനപ്പെട്ട ഗ്ലാഡ്വിനച്ച, സുഭാഷച്ച, ഡീക്കൻ ലോറൻസ്, ബ്രദർ നെൽസൺ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. എല്ലാവരും അൽത്താരയിലുള്ള അച്ഛന്മാരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറേ അച്ഛന്മാരില്ലേ, കുറച്ചുകൂടി നന്നായിട്ട് പുഞ്ചിരിക്കേ ഹല്ലേ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി ഒന്ന് അതിലും നന്നായിട്ട് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. തിരിയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്ന ആരും ഇനി അകത്ത് കയറാൻ പരിശ്രമിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അച്ഛൻ പ്രസേന്തിമാരാകാൻ ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ നിയോഗങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്ക്. കർത്താവിൽ നിന്ന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുക എന്നൊരു നിയോഗം വെക്ക്. എനിക്ക് വേണം വേണം എന്ന് പറയുന്ന ഒരു നിയോഗം മാറ്റിവെച്ചിട്ട് എനിക്ക് ലഭിച്ചതിനെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങേക്ക് ഒരു കോടി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞ ഈശോയെ, അങ്ങൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനേകം നന്മകൾക്ക് ഞാൻ അങ്ങേക്ക് ഒരു കോടി നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ ഈശോയെ, ആവിലായിൽ വിശുദ്ധ അമ്മത്രേസ്യയിലൂടെ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപകൾക്കും ഞങ്ങൾ അങ്ങേക്ക് 100 കോടി നന്ദി പറയുന്നു. ഒരുമിച്ച് വിളിക്കാം ഈശോയേ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നന്മകൾക്ക് നമ്മൾ നന്ദി പറയും തോറും കർത്താവ് നമ്മുടെ മേൽ കൃപകൾ വീണ്ടും വീണ്ടും വർഷിക്കും. നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാലത്ത് പ്രഭാതത്തിൽ കണ്ണു തുറന്നു, കണ്ണിന് കാഴ്ചയുണ്ട്, ഈശോയെ നന്ദി. കാതിന് കേൾവിയുണ്ട്, ഈശോയെ നന്ദി. പറ. ചിന്തയിൽ പ്രകാശമുണ്ട്, ഈശോയെ നന്ദി. അതരത്തിൽ ശബ്ദമുണ്ട്, കുടിക്കാൻ ജലമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, നടക്കാൻ വഴികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കൃപയ്ക്കും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അടച്ചു വയ്ക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം സ്വർഗം തുറക്കും, പെരുമഴ പോലെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ പെരുമഴ പോലെ വർഷിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ട ഒരു വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. യോഹന്നാൻ സ്ലീഹ ഈശോയുടെ ഈശോ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, അവൻ ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ എഴുതാനാണെങ്കിൽ ഈ ലോകം തന്നെ മതിയാവുകയില്ല. അച്ഛനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, പിന്നെ കുറേ നാൾ ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഈ ലോകം മതിയാകാതെ വരുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ ഈ ലോകത്തിന് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് യോഹന്നാൻ സുവിശേഷകൻ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ഈശോ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച മക്കളുടെ മേൽ ചൊരിഞ്ഞ കൃപകൾ ഓർത്തെടുക്കാൻ നമ്മുടെ ബുദ്ധിക്ക് സമയം ഇടം തികയുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർക്കാൻ നമുക്ക് കഴിയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. അത് പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. അത് രേഖപ്പെടുത്തി വയ്ക്കാൻ ഒന്നും നമുക്ക് കഴിയാത്ത വിധത്തിൽ ഒരെണ്ണം എഴുതുന്നതിന് മുൻപ് അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നു, മുറി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊന്നും പ്രസിദ്ധീകരിക്കാത്തത്. അപ്പോൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, കർത്താവ് ചെയ്തത് അവൻ്റെ കാലഘട്ടത്തിൽ ഗലീലയിൽ അവൻ്റെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ, 3 വർഷത്തിൽ ചെയ്തത് മുഴുവൻ എഴുതാൻ പറ്റില്ല. അത് ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികമായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് നന്ദിയുള്ളവരാകാം, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം, അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു പോകുന്ന വലിയൊരു പിഴ ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു, പരസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കുമ്പോഴും ഇനിയും കൂടുതൽ വിശ്വാസത്തിൽ വളരേണ്ടവരായിരിക്കുന്നു, ഇനിയും പ്രത്യാശയിൽ വളരേണ്ടവരായിരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നീളവും വീതിയും ഗ്രഹിക്കാൻ തക്ക വിധം, അത് കാണാൻ തക്ക വിധം നമ്മുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ എന്നാണ് ഈ ദിവ്യബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൽ ഉള്ളിൻ്റെ സമാധാനവും ഐക്യവും കൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വിനയവും വിശുദ്ധിയും കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യാശയുടെ പൂർണ്ണത കൊണ്ട് ദൈവമക്കളുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കൃതജ്ഞത നിറഞ്ഞ ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ബലിയർപ്പിക്കുവാൻ നമ്മളെ അയോഗ്യരാക്കി മാറ്റുന്ന പാപങ്ങൾ, കടങ്ങൾ, അപരാധങ്ങൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കേണമേ നാഥ, പൊറുക്കേണമേ നാഥ, എൻ്റെ പാപം ക്ഷമിക്കേണമേ, എന്നപരാധങ്ങൾ പൊറുക്കേണമേ. എല്ലാവരും ഒരുമിച്ച് പാടാം.
ക്ഷമിക്കണമേ നാഥ, പൊറുക്കണമേ നാഥ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ അപരാധങ്ങൾ പൊറുക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ പോയതിനെ ഓർത്ത് നമുക്ക് കരങ്ങൾ വിരിച്ചു വിരിച്ച് പാടാം. ക്ഷമിക്കണമേ നാഥ, പൊറുക്കണമേ നാഥ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ അപരാധങ്ങൾ പൊറുക്കണമേ. കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ പോയതിനെ ഓർത്ത് പരസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അവസരം കിട്ടിയപ്പോഴും അത് ചെയ്യാതെ പോയതിനെ ഓർത്ത് കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാതെ അംഗീകരിക്കാതെ പോയതിനെ ഓർത്ത് മനസ്സിലാക്കാതെ പോയതിനെ ഓർത്ത് കുറ്റം വിധിച്ചതിനെ ഓർത്ത് തള്ളിപ്പറഞ്ഞതിനെയൊക്കെ ഓർത്ത് ക്ഷമിക്കണമേ നാഥ, പൊറുക്കണമേ നാഥ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ അപരാധങ്ങൾ പൊറുക്കണമേ. സർവശക്തി സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ഇരുളും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ ആരുണ്യം തൂകണേ ഞങ്ങളിൽ പ്രാർത്ഥിക്കാം. പിതാവേ, തിരുസഭയ്ക്ക് പരിപൂർണതയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ അങ്ങയുടെ അരൂപിയാൻ ഞങ്ങളുടെ അമ്മയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ പ്രാപ്തയാക്കിയല്ലോ. ഈ വിശുദ്ധയുടെ നിവേശിത പ്രബോധനം യഥാർത്ഥമായ വിശുദ്ധിക്കായുള്ള തീവ്രമായ ആഗ്രഹം ഞങ്ങളിൽ ഉണർത്തുവാനിടയാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. കാപട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു. വൈമനസ്യമെന്നെ അത് പങ്കുവെച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയ നിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്ങണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജ്യവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷിക്കുഞ്ഞ് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ 1 ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
എന്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എന്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. എന്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. രണ്ടാം വായന, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കർക്ക് എഴുതിയ ലേഖനം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാപിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നു സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം പേടി അനുഭവിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നു നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്നാൽ ആത്മാവ് ദൈവികതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ദൈവവചനമാണെന്ന് നാം കേട്ടത്. വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു യഹൂദന്മാർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം
ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരുമെന്നും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപോസ്തലികവുമായ സഭയിലും പാപങ്ങളുടെ മോചനത്തിനായുള്ള മരിച്ചവരുടെ ഉയർപ്പും ഞാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ എളിയ പ്രാർത്ഥനകൾ അവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിലൂടെ പിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയ്ക്ക് പരിപൂർണ മാർഗം കാണിച്ചു കൊടുക്കുവാൻ അങ്ങയുടെ അരൂപിയാൽ പ്രാർത്ഥനയുടെ അമ്മയായ അവിലായിലെ അമ്മ ത്രേസ്യയെ പ്രാർത്ഥയാക്കിയല്ലോ. തിരുസഭയെ നയിക്കുവാൻ നിയുക്തനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പയെയും മറ്റജ്ജബാല വൃന്ദങ്ങളെയും പ്രത്യേകമായി ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന അലക്സ് വടക്കുന്നല പിതാവിനെയും അങ്ങയുടെ പരിശുദ്ധ രൂപിയാൽ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമയനായ ദൈവമേ, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വേദപാരംഗതയും അങ്ങയുടെ പ്രിയ മണവാട്ടിയുമായ അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വർണ്ണനീയ നിമിഷത്തിൽ ആഗോള കർമ്മലീത സഭയെ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജനറൽ അച്ഛനെയും ഡെഫിനിറ്റേഴ്സിനെയും പ്രത്യേകമായി മഞ്ഞുമ്മൽ കർമ്മലീത സഭയെയും സഭയെ നയിക്കുന്ന പ്രോൺഷാൾ അച്ഛനെയും സഭയിലെ എല്ലാ വൈദികരും വിശുദ്ധ അമ്മ ത്രേസ്യ കാട്ടിത്തന്ന പ്രാർത്ഥനയും എളിമയുടെയും പാതയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധിയുടെ പടവുകൾ സ്വയത്തമാക്കുവാനുള്ള കൃപ അവരെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഭോജനമായി
മനസ്സിൻ്റെ ആരോഗ്യമായി, ഹൃദയത്തിൻ്റെ ഭാഷയായി, ജീവിത വഴിയിലെ വെളിച്ചമായ പ്രാർത്ഥനയെ കണ്ട് ആസ്വദിച്ച പ്രാർത്ഥനയുടെ അമ്മയായ ഈശോയുടെ വിശുദ്ധ്രേസയുടെ തിരുനാൾ ബലി ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രസേന്തിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ബലിവേദിയിൽ കാഴ്ചയായി ഏകുന്നു. ഈശോനാഥ, ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളായി തളരുമ്പോൾ അമ്മത്രേസ്യ അങ്ങയിൽ അഭയം കണ്ടെത്തിയതുപോലെ ഇവരും അങ്ങയിൽ ശരണം പ്രാപിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടതടവില്ലാതെ തൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവാൻ കർത്താവ് നമ്മെ ഈ ആവില പുണ്യഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അഴുകാത്ത പുണ്യഹൃദയമുള്ളവരുടെ തിരുനാൾ ബലിയിൽ പങ്കുകൊള്ളുവാൻ വന്നിരിക്കുന്ന അങ്ങയുടെ ഈ ചെറിയ ജഗണത്തെ അങ്ങയുടെ തിരുബലിയിൽ കാഴ്ചയായി ഏകുന്നു. നീർന്ന നൊമ്പരങ്ങളും വേദനകളുമായി ഈ അൾത്താരയ്ക്ക് ചുറ്റും ഇവർ അണഞ്ഞിരിക്കുമ്പോൾ നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നു മാത്രം, വേദനകളാ തളരുമ്പോൾ അങ്ങ് ഞങ്ങൾക്കൊരു താങ്ങായി ഉണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, അമ്മത്രേസ്യയുടെ തിരുനാളിൻ്റെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ആത്മാർത്ഥമായി പ്രയത്നിച്ച അവിലാസദനിലെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ പരിശുദ്ധവും പാവനവുമായ ബലിയിലെ അപ്പത്തിനോടും വീഞ്ഞിനോടുമൊപ്പം സമർപ്പിക്കുന്നു. ഇവരുടെ ത്യാഗമാർന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അങ്ങയുടെ കരങ്ങളിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മത്രേസ്യ പഠിപ്പിച്ച പരസ്നേഹത്തിൻ്റെ പാഠങ്ങൾ ഇവർ ജീവിതത്തിലെന്നും അധികം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തെ നിദ്രയെന്ന് വിളിച്ച ഈശോനാഥ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയർ നശ്വരമായ ഈ ലോകത്ത് ചെയ്ത എല്ലാ അപരാധങ്ങളും പുറത്ത് അങ്ങയുടെ സ്വർഗീയ പരദീസ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ ധ്യാനിച്ച് അമ്മത്രേസ്യയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ നാമത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. നമുക്ക് അമ്മത്രേസ്യയുടെ തിരുസ്വരൂപത്തിന് നേരെ കരങ്ങൾ നീട്ടി 9 പ്രാവശ്യം അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, 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 അമ്മേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നത് യേശുനാമത്തിലാണ്. നമ്മളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സാധിച്ചു ലഭിക്കുന്നത് ഈശോ മിശിഹായുടെ ഉരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും യോഗ്യതകളാലാണ്. അവൻ്റെ ബന്ധനങ്ങളാലാണ് നമ്മുടെ ബന്ധനങ്ങൾ അഴിയപ്പെടുന്നത്, ഇല്ലാതെയായിത്തീരുന്നത്. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കൃപവർഷിക്കുന്നവൻ്റെ നാമം നമുക്ക് കരങ്ങൾ ഉയർത്തി അടുത്ത് നിൽക്കുന്ന 50 പേർക്ക് ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ 11 പ്രാവശ്യം യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയേ, 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 കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രസേന്തിമാരായവർക്ക് കാഴ്ചവയ്പ്പുമായി ബലിപീഠത്തിലേക്ക് താരയുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സൗകര്യമുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളായിരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളുടെ സ്നേഹസമർപ്പണം കരങ്ങളിൽ
പിടിച്ചത് നിന്നാൽ മതി. നിങ്ങളുടെ അടുത്തേക്ക് ശുശ്രൂഷ കരുവരും. നമ്മുടെ ഭൗതിക സമ്പത്തിനെ സമർപ്പിച്ച് ഇരിക്കില്ലേ, ഞാൻ പറഞ്ഞിട്ടിരിക്കാം. ഭൗതിക സമ്പത്തിനെ സമർപ്പിച്ച് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. സ്നേഹസമർപ്പണത്തിന് വേണ്ടി നമ്മുടെ കരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെക്കുക, വലതുകരം ഉയർത്തി വലതുകരം ചുരുട്ടിപ്പിടിച്ച് നമ്മുടെ ഭൗതിക സമ്പത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം 10,000 മടങ്ങായി വർദ്ധിക്കാൻ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വലതുകരം ഉയർത്തി വലതുകരം ചുരുട്ടി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് ഒരു കോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭൗതിക സമ്പത്തിന്റെ ഒരു ഓഹരി ഇതാ ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകൾക്കായി ആനന്ദത്തോടെ എളിമയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സ്നേഹ സമർപ്പണം സാദരം സ്വീകരിക്കുകയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭൗതിക സമ്പത്തിന്റെ മേലുള്ള അങ്ങയുടെ അഭിഷേകം 10,000 മടങ്ങായി വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ സ്നേഹ സമർപ്പണം ഒരു നാണയം പോലും പാഴാകാതെ വിനിയോഗിക്കപ്പെടേണ്ടതിന് കൃപ നൽകണമേ. ആമേൻ. നിങ്ങളുടെ അടുത്ത് ശുശ്രൂഷകർ വന്ന് നിങ്ങളുടെ സ്നേഹസമർപ്പണം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കാഴ്ചവെപ്പിന്റെ ഗാനം ആലപിക്കാം.
നമ്മുടെ ഈ ബലി പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും ബഹുമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗീയ രാജാവേ, അങ്ങയുടെ സേവനത്തിനായി ജീവാർപ്പണം ചെയ്ത വിശുദ്ധ അമ്മത്രേസി അങ്ങ് സംപ്രീതനായല്ലോ. അതുപോലെ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ ബലിവസ്തുക്കളെയും അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ മഹത്വം കൈവരിച്ച അങ്ങയുടെ വിശുദ്ധരെ പറ്റി ധ്യാനിക്കുന്ന ഞങ്ങൾ അങ്ങയെ എപ്പോഴും എല്ലായിടത്തും സ്തുതിക്കുകയും അങ്ങയിൽ നിന്ന് ലഭിച്ച ദാനങ്ങൾക്കായി നന്ദി പറയുകയും ചെയ്യുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ ത്രേസ്യയുടെ സ്മരണ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ അവളോടൊത്ത് അങ്ങേ കാരുണ്യത്തെ പാടിപ്പുകഴ്ത്തുക ഞങ്ങളുടെ പ്രത്യേക ആനന്ദമാകുന്നു. അങ്ങാണല്ലോ സത്യവും ജീവനുമായ ദൈവം.
നന്മയും ജ്ഞാനവുമായങ്ങ് എല്ലാ വസ്തുക്കളെയും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും കൃപാവരം വഴി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹം അപരിമേയമാണെന്ന് മാംസം ധരിച്ച ക്രിസ്തുനാഥൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ആത്മസുഹൃത്തും മണവാളനും സഭാവിശുദ്ധിയുടെ വറ്റാത്തുറവയും ആയിത്തീർന്നു. ആകയാൽ ഞങ്ങളങ്ങേ അനവരതം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭൂമിയും സ്വർഗവും ഒന്നു ചേർന്ന് പ്രപഞ്ച സൃഷ്ടിയുടെ നവ്യഗാനമാലപിക്കുന്നു. പരിശുദ്ധൻ 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 അൽത്താരയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും ഈശോയുടെ ആത്മാവുമായി രൂപാന്തരപ്പെടുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും ആത്മാവും ഈശോയുടെ ശരീരവും ആത്മാവുമായി രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സമനശാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവേ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു.
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് ഇതാവേ വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപതാധ്യക്ഷനായ അലക്സ് മെദ്രാനോടും വൈദിക ഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേയും. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിയാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കുരിശിൽ നിന്നെടുത്ത ഈശോയുടെ ശരീരം പിതാവിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മ അവിടുത്തെ ആരാധിച്ചതുപോലെ
ഇതാ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും പിതാവിനെ സമർപ്പിച്ച നമ്മളവിടത്തേക്ക് സ്വർഗത്തിലും ഭൂമിയിലും ഏറ്റവും ശ്രേഷ്ഠവുമായ ആരാധന അർപ്പിക്കുകയാണ്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ല പരസ്പരം കരങ്ങൾ ഓർത്തു പിടിച്ച് തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, സ്വസ്ഥതകളിൽ നിന്ന്, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന്, കുടുംബബന്ധങ്ങളിലെ തകർച്ചകളിൽ നിന്ന്, അലസതയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരങ്ങൾ ഗൂപ്പി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തെക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ലോകം മുഴുവനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഈ നാടിനും രാജ്യത്തിനും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേയും. ആമീൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നൽകുന്ന സമാധാനവും ഈശോ നൽകുന്ന സമൃദ്ധിയും ഈശോ നൽകുന്ന സൗഖ്യവും ഈശോ നൽകുന്ന വിജയവും വിടുതലും ഈശോ നൽകുന്ന ആനന്ദവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. തിരുനാളിൻ്റെ വലിയ സന്തോഷത്തോടുകൂടെ നമുക്ക് നമ്മുടെ ഹൃദയം നിറയെ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും നിറയുമ്പോൾ നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും. ഒന്ന് പുഞ്ചിരിച്ചേ, കുറച്ചുകൂടെ നന്നായിട്ട്. അതിൽ നല്ല ഒരു പുഞ്ചിരി പരസ്പരം നൽകിക്കൊണ്ട് ഈശോയുടെ സമാധാനം നമുക്ക് ആശംസിക്കാം.
ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. മാമോദീസ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ ഭോജനം നൽകി പരിപോഷിപ്പിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ ത്രേസ്യായുടെ ജീവിത മാതൃക അനുകരിക്കുവാനും അങ്ങയുടെ കരുണാസമ്പൂർണമായ സ്നേഹം നിത്യം പാടി പുകഴ്ത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഉദാരയിലുള്ള വൈദികരെല്ലാവരും ജനത്തിൻ്റെ മേൽ ഇരുകരങ്ങളും നീട്ടി ആശീർവദിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയുടെയും ഏകാഗ്രതയുടെയും വഴിയിൽ നമ്മെ നയിക്കുവാനാണ് ദൈവം വിശുദ്ധ അമ്മത്രേസ്യയെ തിരുസഭയ്ക്ക് നൽകിയത്. അവിടുന്ന് നിങ്ങൾക്കും അവിടുത്തെ ദിവ്യമായ സുഹൃത് ബന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം വിശുദ്ധയെ സ്നേഹപൂർവകമായ ആത്മപരിത്യാഗത്തിന്റെ ഗുരുനാഥയാക്കി തീർത്തു. ഇതുപോലെ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഉദാര മനസ്കത അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദൈവം വിശുദ്ധ ത്രേസ്യയെ സഹോദര സ്നേഹത്തിന്റെ മാതൃകയാക്കി ഉയർത്തി സഹോദരി സഹോദരന്മാരോടുള്ള സ്നേഹത്താൽ നിങ്ങളെയും അവിടുന്ന് നിറച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സകല പ്രവർത്തന മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കർത്താവ് മഴ പെയ്ച്ച് വഴിയൊക്കെ വൃത്തിയാക്കി തിരുനാളിന് പോകുന്നതിന് മുമ്പ് റോഡ് കഴുകി വൃത്തിയാക്കി തന്നിരിക്കുകയാണ് കർത്താവ്. കരം പിടിച്ച് നന്ന് പറയാം. അങ്ങനെ ഒരു പതിവുണ്ട്, ഇംഗ്ലണ്ടിലെ രാജ്ഞി പോകുന്നതിന് മുൻപ് വഴി കഴുകി വൃത്തിയാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടി കടന്നു പോകാനുള്ള വഴി ഇതാ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. വീണ്ടും കർത്താവിനെ കരം പിടിച്ച് നന്ദി പറയാം. അപ്പോൾ തിരുനാളിന് പ്രദക്ഷിണത്തിന് ചെറിയ പ്രദക്ഷിണമാണ്. നമ്മൾക്ക് ഒരു 200 കുട ദേവിചേട്ടൻ സൗജന്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രദക്ഷിണത്തിന് കുട എടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് എടുക്കാവുന്നതാണ് എന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഊട്ടുനേർച്ച വിതരണത്തിനായി നമ്മുടെ ആശ്രമത്തിൻ്റെ വലതുവശത്തായി ധാരാളം കൗണ്ടറുകൾ, 1, 2, 1, 5, 6 ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട്. അവിടെ കൗണ്ടറുകളിൽ ചെന്ന് ഭക്ഷണം സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാത്രം കൊണ്ടുവന്നിട്ടുള്ളവർക്ക് വീടുകളിലേക്ക് രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുകയും സ്തുതിച്ച് പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കാൻ കർത്താവിൻ്റെ സമാധാനത്തിൽ നിലനിൽക്കാം. ദിവ്യപൂജ സമാപിച്ചു. എല്ലാവർക്കും തിരുനാളിൻ്റെ ഏറ്റവും സന്തോഷത്തോടുകൂടെ നേരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര